ഹലോ ഗൈസ്, ഫണ്ടമെന്റൽസ് ഓഫ് പ്രോഗ്രാമിംഗ് സീരീസിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ നമ്മൾ ലൂപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലൂപ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പഠിക്കുമ്പോൾ നമുക്ക് അഞ്ച് കൺസെപ്റ്റ്സാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഡേറ്റാ ടൈപ്സ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്സ്, ലൂപ്സ്, ഫങ്ഷൻസ്, ക്ലാസ് അല്ലെങ്കിൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അഞ്ച് കൺസെപ്റ്റ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു മൂന്നാമത്തെ കൺസെപ്റ്റാണ് ലൂപ്സ് എന്ന് പറയുന്നത്. ലൂപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹർ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, പ്രോഗ്രാമിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ജാവാ സ്ക്രിപ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോസ് ആയിരിക്കും നമ്മൾ കൂടുതലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പഠിച്ചൊരു കരിയർ നേടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ എഡ്യൂർ ലേണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഒരു കാര്യത്തിനകത്ത് തന്നെ കറങ്ങി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അത് തന്നെയാണ് ലൂപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ പ്രിൻറ്റ് എഡ്യൂർ ലേണിംഗ് എന്നുള്ളത് എനിക്കൊരു 15 തവണ പ്രിൻ്റ് ചെയ്യണമെന്ന് കരുതുക. ഞാൻ നോർമലി എന്താണ് പ്രിൻ്റ് എന്നുള്ള ഫംഗ്ഷനെ വിളിക്കും. പ്രിൻ്റിനുള്ള ഫംഗ്ഷൻ എന്താണ്? നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെ ഔട്ട്പുട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതാണ് പ്രിൻ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രിൻ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചില ലാംഗ്വേജിൽ പ്രിൻറ്റിന് പോലും വേറെ എന്തെങ്കിലും പേരൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാലും മോസ്റ്റ് കോമൺലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രിൻ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പം പ്രിൻ്റ് അഡ്യൂർ ലേണിംഗ് 15 പ്രാവശ്യം കൊടുക്കുന്നത്, നമ്മൾ എന്താണ് പ്രിൻ്റ് 15 പ്രാവശ്യം പ്രിൻ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ. 15 തവണ കുഴപ്പമില്ല, പക്ഷേ എനിക്കിപ്പോൾ 150 തവണയാണെങ്കിലോ, 150 തവണ എനിക്ക് പ്രിൻ്റ് എഡ്യൂർ ലേണിംഗ് എന്നുള്ള ടൈപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് ടീഡിയസ് ടാസ്ക്കാണ്. അതിപ്പോൾ എഡ്യൂർ ലേണിംഗ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും ടാസ്ക് നമുക്കൊരു 50 തവണയോ 100 തവണയോ ഒക്കെ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം 10,000 10,000 ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പം റിപ്പീറ്റഡ് ആയിട്ടൊരു സീക്വൻസിൽ പോയിട്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ യൂപ്പ് യൂസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് പ്രിൻറ്റ് എഡ്യൂർ ലേണിംഗ് കൊടുത്തിട്ട് ഇൻറ്റു 100 ടൈംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 100 ടൈംസ് അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ലൂപ്സിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ടാസ്ക്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിൽ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ അതിലൂടെ നമുക്ക് എന്താണ് കോഡ് റിയൂസബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ യൂസ് എന്ന് പറയുന്നത് ലൂപ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള ലൂപ്പുണ്ട്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ന്യൂമറസ് ടൈംസ് ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നോർമലി നമ്മൾ എന്താണ് ഫോർ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണ് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർ ലൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫോർ എന്നുള്ള കീവേഡ് തന്നെയായിരിക്കും ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൽ 3 പാർട്ട് ഉണ്ട്. ഒരു ഇൻറ്റിജർ പാർട്ട്, ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്പിൾ അങ്ങനെയുള്ള ഓപ്പറേറ്റർ ഉണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇൻറ്റിജറിൻ്റെ വാല്യൂ മോഡിഫൈ ചെയ്യാൻ, ഓരോ പ്രാവശ്യം ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഇൻറ്റിജറിൻ്റെ വാല്യൂ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ് ഉണ്ട്. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പം age=20 എന്നുള്ള ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് വീഡിയോയിൽ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കിയത്. അതുപോലെ നമുക്കിപ്പോൾ എന്താ age=20 എത്തുമ്പം നമുക്ക് എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ കാണും. സോ നമുക്ക് ഒരു ലൂപ്പിൻ്റെ അത് എന്തൊക്കെയുള്ളത്? 3 കാര്യങ്ങളുള്ളത്: ഒരു ഇൻറ്റിജർ വാല്യൂ, അത് മോഡിഫൈനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ, അത് നോർമലി അഡീഷനോ സബ്ട്രാക്ഷനോ ഓപ്പറേറ്റർ ആയിരിക്കും മോസ്റ്റ് കോമൺ കേസസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതിന് ആ ലൂപ്പിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടൈംസ് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ശേഷം, ഫോർ എക്സാമ്പിൾ 20 ടൈംസോ 30 ടൈംസോ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ശേഷം ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാനാണ്. സോ നമുക്ക് ഫോർ ലൂപ്പ് നോക്കാം. ഫോർ ലൂപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഫോർ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുന്നത് എന്താണ്? 0 ഇൻറ്റിജർ വാല്യൂ i എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ i < 3 i++ എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പ്രിൻറ് എഡ്യൂർ ലേണിംഗ് എന്ന് കൊടുത്തിട്ട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം i വാല്യൂ 0 ആണ്. ദെൻ എന്താണ് i < 3 ആണെന്ന് നോക്കുക. അപ്പോൾ എന്താണ് i < 3 ആണ്, അതും ട്രൂ ആണ്. ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ട്രൂ ആണ്. ദെൻ i++, അതായത് i ഇപ്പോഴത്തെ 0 എന്നുള്ള വാല്യൂടെ ഒന്നും കൂടെ കൂട്ടും. സോ i വാല്യൂ 1 ആയി. എന്നിട്ട് എന്താണ് നമ്മൾ ഈ ബ്രേസസ് ഓപ്പൺ ചെയ്ത് വന്നിട്ട് അതിൻ്റെ അകത്ത് പ്രിൻറ് എഡ്യൂർ ലേണിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് എഡ്യൂർ ലേണിംഗ് എന്ന് പ്രിൻറ് ചെയ്യും. ദെൻ രണ്ടാമതും എന്താണ് താഴോട്ട് വരുന്നതിന് ശേഷം വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടാകുന്ന നോക്കും. എഡ്യൂർ ലേണിംഗ് പ്രിൻ്റ് ചെയ്തപ്പോൾ ഒന്നുമില്ല, എന്നിട്ട് ബ്രേസസിൻ്റെ പുറത്ത് വന്നു, എന്നിട്ട് പിന്നെ മുകളിലോട്ട് ലൂപ്പിലോട്ട് പോകും. ലൂപ്പിലോട്ട് പോയിട്ട് ഇവിടെ ഇപ്പോൾ i വാല്യൂ എന്താണ്? i = 1 ആണ്. ദെൻ i < 3 ആണെന്ന് നോക്കും. 1 എന്ന് പറയുന്നത് 3നെക്കാട്ട് ചെറുതാണ്. ഓക്കെ. ദെൻ i++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൂടെ ആഡ് ചെയ്യും. സോ i വാല്യൂ 2 ആയി.
ടു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ബ്രേസസിൻ്റെ അകത്ത് വന്നിട്ട് എഡ്യൂർ ലേണിംഗ് എന്നൊന്നും കൂടെ പ്രിൻറ് ചെയ്യും. ഓക്കെ, ദെൻ താഴോട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ കണ്ടീഷനോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. സോ പിന്നെ എന്താണ് ബ്രേസിൻ്റെ പുറത്ത് വന്നു, പിന്നെ ഒരിക്കൽ കൂടെ ലൂപ്പിൻ്റെ പുറത്ത് പോവും. സോ ഐ പ്ലസ് പ്ലസ് അതായത് ഐഡി വാല്യൂ 3 ആയി, എന്നിട്ട് ലൂപ്പിൻ്റെ അകത്ത് കയറി എഡ്യൂർ ലേണിംഗ് എന്ന് പ്രിൻറ് ചെയ്യും. എന്നിട്ട് പിന്നെ ബ്രേസസിന് താഴോട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ എന്നൊക്കെ ഇല്ല, ബ്രേസിൻ്റെ പുറത്ത് വന്നു, പിന്നെ ഒരിക്കൽ കൂടെ മുകളിലോട്ട് പോവും. മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഐഡി വാല്യൂ കറണ്ട് ഐഡി വാല്യൂ 3 ആണ്, ഐ ഈക്വൽ ടു 3, ഐ ലെസ് ദാൻ 3 ആണോ നോക്കും. ഐഡി വാല്യൂ ഇപ്പോൾ ലെസ് ദാൻ 3 അല്ല, സോ ലൂപ്പിൽ നിന്ന് ഔട്ടായിട്ട് ബാക്കി താഴോട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് നോർമലി ഫോർ ലൂപ്പ് വർക്കാവുന്നത്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും പ്രോഗ്രാമിനെ കുറിച്ചൊന്നും അറിയാത്തവർക്ക്. ഇത് ഈ ഒരു സ്റ്റെപ്പ് 2-3 പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പൈതൺ പ്രോഗ്രാമിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ ഇതിന് ശേഷം അതിലെ ഫോർ ലൂപ്പും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന കൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കാൻ. രണ്ടാമത്തുള്ള ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് നമ്മൾ ബൂളിയൻ കണ്ടീഷൻസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെയാണ് നമ്മൾ എന്താണ് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. വൈൽ ലൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം എന്താണ് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും വൈൽ ലൂപ്പ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫാൾസ് ആവുന്ന രീതിയിൽ കൊടുക്കുക. ഒരു എക്സാമ്പിൾ അതിൻ്റെ സിൻടാക്സ് പറയാൻ എന്നുണ്ടെങ്കിൽ, ഞാനൊരു വേരിയബിൾ എക്സ് എന്ന വേരിയബിളിന് 5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ഒരു സിൻടാക്സ് ഇതാണ്, വൈൽ എക്സ് ലെസ് ദാൻ 10, എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ് എക്സിന് 5 ആണ്, അപ്പോൾ എക്സ് ലെസ് ദാൻ 10 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻറ് എഡ്യൂർ ലേണിംഗ് എന്ന് പ്രിൻറ് എഡ്യൂർ ലേണിംഗ് പ്രിൻറ് ചെയ്യുക. അപ്പം സോ ഫസ്റ്റ് ടൈം എന്താണ് 5 എന്ന് വന്നു, 5 ഇപ്പോൾ ഇവിടെ എന്താണ് എഡ്യൂർ ലേണിംഗ് എന്ന് ഫസ്റ്റ് പ്രിൻറ് ചെയ്തു. ഓക്കെ, ദെൻ എക്സ് പ്ലസ് പ്ലസ്, എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർ ലൂപ്പിൽ കണ്ടതാണ് എക്സിൻ്റെ വാല്യൂ ഒരിക്കൽ കൂടെ കൂടും, അതായത് എക്സിൻ്റെ വാല്യൂ 6 ആയി. സോ എന്നിട്ട് വൈൽ എക്സ് ലെസ് ദാൻ 10, എക്സ് 6 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 ആണോ 10 ആണ്. സോ ആ സമയത്ത് ബ്രേസിൻ്റെ അകത്ത് കയറിയിട്ട് എന്താ പിന്നെ ഒരിക്കൽ കൂടെ എഡ്യൂർ ലേണിംഗ് പ്രിൻറ് ചെയ്യും. ദെൻ അടുത്ത എക്സ് പ്ലസ് പ്ലസ് അതായത് എക്സിൻ്റെ വാല്യൂ 7 ആവും. എക്സിൻ്റെ വാല്യൂ 7 ആയിട്ട് പിന്നെ മുകളിലോട്ട് പോയിട്ട് എക്സ് ലെസ് ദാൻ 10 അതായത് 7 ലെസ് ദാൻ 10 ആണെന്ന് നോക്കും. 7 ലെസ് ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൂപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ എക്സിക്യൂട്ട് ആയി. ഈ ഒരു എക്സാമ്പിളാണെങ്കിൽ എഡ്യൂർ പ്രിൻ്റ് എഡ്യൂർ ലേണിംഗ് ആണ്. സോ ഇവിടെ നമ്മൾ എന്താണ് ഒരിക്കൽ കൂടെ എഡ്യൂർ ലേണിംഗ് എന്നുള്ളത് പ്രിൻറ് ചെയ്യും. ദെൻ താഴെ വന്നിട്ട് എക്സ് പ്ലസ് പ്ലസ് അതായത് എക്സിൻ്റെ വാല്യൂ 8 ആയി, എക്സിൻ്റെ വാല്യൂ 8 ആയി. ദെൻ ബ്രേസിൻ്റെ പുറത്ത് വന്ന് ഒരിക്കൽ കൂടെ എന്താണ് മുകളിലോട്ട് പോയി എക്സ് ലെസ് ദാൻ 10, 8 ലെസ് ദാൻ 10 ആണെന്ന് നോക്കും, 8 ലെസ് ദാൻ 10 ആണ്. സോ എന്താണ് പിന്നെ അകത്തോട്ട് വന്ന് പ്രിൻറ്, ഇവിടെ ഇപ്പോൾ പ്രിൻറ് എഡ്യൂർ ലേണിംഗ് ആയതുകൊണ്ട് എഡ്യൂർ ലേണിംഗ് എന്നുള്ളത് പ്രിൻറ് ചെയ്യും. ദെൻ എക്സ് പ്ലസ് പ്ലസ് അതായത് എക്സ് ഈസ് ഈക്വൽ ടു 9 ലെസ് ദാൻ 10 ആണ്. സോ ഒരിക്കൽ കൂടെ എഡ്യൂർ ലേണിംഗ് എന്നുള്ളത് പ്രിൻറ് ചെയ്യും. എന്നിട്ട് എക്സ് പ്ലസ് പ്ലസ് സോ എക്സിൻ്റെ വാല്യൂ 9 + 1 = 10, 10 ലെസ് ദാൻ 10 ആണോ ഫോൾസ് ആണ്. സോ എന്താണ് ഈ ലൂപ്പിന് പുറത്ത് വന്നിട്ട് വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എക്സ് പ്ലസ് പ്ലസ് ഒന്ന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, എക്സ് ഈസ് ഈക്വൽ ടു 5 അതായത് എക്സ് ഈസ് ഈക്വൽ ടു 5 തന്നെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ പ്രിൻറ് എഡ്യൂർ ലേണിംഗ് കഴിഞ്ഞു, എന്നിട്ട് എക്സ് പ്ലസ് പ്ലസ് ഇല്ല. സോ പിന്നെ മുകളിലോട്ട് പോവും, അവിടെ ഇപ്പോൾ 5 < 10 ആണ്, പിന്നെ അകത്തോട്ടൊന്ന് എഡ്യൂർ ലേണിംഗ്. അതായത് ഇതൊരു ഇൻഫൈനിറ്റ് ലൂപ്പ് ആവും, അൺലിമിറ്റഡ് ടൈംസ് അത് പ്രിൻറ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ ഒരു കാലഘട്ടത്തിലും ഫോൾസ് ആവുന്നില്ല. സോ നിങ്ങൾ എപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു വൈൽ ലൂപ്പിൻ്റെ കൂടെ ഒരു ഫൈനൈറ്റ് ലൂപ്പ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അത് തന്നെയാണ്, നിങ്ങളൊരു വൈൽ ലൂപ്പിന് ഫൈനൈറ്റ് ലൂപ്പ് കൊടുക്കുക, എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ കണ്ടീഷൻ ഫോൾസ് ആവുന്ന രീതിയിൽ കൊടുക്കുക. അതുകൊണ്ട് എക്സാമ്പിളാണിത്. വൈൽ ലൂപ്പിനെ കുറിച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പൈതണിൻ്റെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തുള്ള വൈൽ ലൂപ്പിൻ്റെ സെഷൻ നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. സോ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ച ഫോർ ലൂപ്പും വൈൽ ലൂപ്പും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലൂപ്പ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ് ടൈംസ് അല്ലെങ്കിൽ ന്യൂമറസ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് തരത്തിലുള്ള ലൂപ്പ്സ് ഉണ്ട്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഫോർ ലൂപ്പിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ട്, ഒരു ഓപ്പറേറ്റർ കാണും, അത് അഡീഷനോ സബ്ട്രാക്ഷനോ ആയിരിക്കും. ദെൻ എന്താണ് ഒരു ലൂപ്പ് എക്സിറ്റ് ആകാൻ വേണ്ടിയൊരു കണ്ടീഷൻ കാണും. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബൂളിയൻ സ്റ്റേറ്റ്മെൻറ്റോടെ കൊടുക്കുന്നതാണ്. വൈൽ ലൂപ്പിൽ ബൂളിയൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകും. ഏതെങ്കിലും സിറ്റുവേഷനിൽ അപ്പം നിങ്ങൾ എന്താണ് വൈൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആവും അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആവുന്ന തരത്തിലുള്ളൊരു കണ്ടീഷൻ കൊടുക്കുക എന്നുള്ള എക്സാമ്പിൾ നമ്മൾ നോക്കിയായിരുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്നോ രണ്ടോ നമ്മുടെ കൂടെ കാണുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും. കോഡ് റിയൂസബിലിറ്റി ആണ് ലൂപ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ നീ ഈ വീഡിയോ അവസാനിക്കുന്ന എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിച്ച 3 കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നിങ്ങൾ അതുകൊണ്ട് ഇനിയും വീഡിയോ കാണാൻ വരുന്നവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു പഠിച്ച കാര്യങ്ങൾ ഉടനെ തന്നെ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിൽ അത് സ്റ്റോർ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു കണ്ടു നിങ്ങൾ ഒരിക്കലും മറക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സാം സാഹിബ് സൈനിങ് ഓഫ്. താങ്ക് യു.